ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് പാൽ വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റാണ് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുകയാണ്. നല്ല കട്ടിയുള്ള പാലാണ് നമുക്കിതിന് വേണ്ട ആവശ്യമുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. പാലൊന്ന് കുറുകി വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പാൽക്കോവയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. 1 ലിറ്റർ പാല് ഇതാ ഇത്രയും നമ്മൾ വറ്റിച്ചെടുത്തു. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാ ഭാഗത്തും എത്തി ഒന്ന് മെൽട്ടായി വരട്ടെ. എന്നിട്ട് ഇനി വീണ്ടും നന്നായിട്ട് ഒന്ന് കുറുകി വരണം. പാൽപേടയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. വെള്ളമൊന്നും ചേർക്കാത്ത പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാല് പാൽപേടയുടെ പരുവത്തിന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാൻ പറ്റും. അതിനാണ് അതുപോലെ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. ശർക്കര ഉരുകി വരുമ്പോൾ നന്നായിട്ട് തന്നെ അത് പാകമായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ശർക്കര നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ സ്റ്റഫ് ചെയ്യാനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽപേട നല്ലതുപോലെ തന്നെ ഇനി കുഴച്ചെടുക്കാം. കുറച്ച് സമയം വെച്ചതുകൊണ്ട് തന്നെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിലും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇത്രയും കട്ടി വേണമെന്നില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഉരുട്ടിയടിച്ചിട്ടുള്ള ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മോദകം ചെയ്തെടുക്കുന്നതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ. എന്നിട്ട് മുകളിൽ എക്സ്ട്രാ വരുന്നത് നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആന്ധ്രയിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണിത്. ഇതിൽ ഓയിലോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളൊന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ. എങ്കിലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.